നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. അതിന് ഒരു സ്പെഷ്യൽ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ടേസ്റ്റ് മാത്രമല്ല, ഇത്രയും ഹെൽത്തി ഫുഡാണിത്. നമുക്ക് നോക്കാം കേട്ടോ. ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാനത് കഴുകി കുക്കറിൽ ഇട്ടു. ഒരു ഗ്ലാസ് പരിപ്പിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. പിന്നെ അതിൽ കുറച്ച് അഞ്ച് പത്ത് ചുമന്നുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടു. ഇത്തിരി കറിവേപ്പിലി ഇട്ടു. ഇനി നമുക്ക് അടച്ചിട്ട് അത് അടുപ്പത്ത് വയ്ക്കാം. വീട്ടിട്ടു, തീ കത്തിച്ചു, കുക്കർ സ്റ്റൗമ വെച്ചു. ഒരു രണ്ട് വിസിൽ വരട്ടെ, അപ്പോഴേക്കും അത് വേവും. ആ വിസിൽ രണ്ടെണ്ണം വന്നു, അതിൻ്റെ പ്രഷറൊക്കെ പോയി. ഞാൻ തുറന്നു, കണ്ടു നന്നായിട്ട് വെന്തണ്ട് കേട്ടോ. ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ഇതിൽ ഉടച്ച് ചേർക്കാം. കുറച്ച് ഉപ്പിട്ടു, കല്ലുപ്പാണ്. ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു. വെള്ളമൊഴിക്കാം, ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു. ഇപ്പോൾ വെള്ളം കുറവാണല്ലോ ആയിരുന്നത്. ചപ്പാത്തിക്ക് കൂട്ടാനുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കണമല്ലോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇനിയൊന്ന് തിളപ്പിക്കണം. ഇളക്കി ഒന്ന് നല്ലോണം ഉടച്ചൊക്കെ ചേർക്കുകയാണ്. ഇനി കുറച്ച് മുരിങ്ങയുടെ ഇല പൊട്ടിച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം പൊട്ടിച്ച് നന്നാക്കി വെച്ചതാണ്. അതിൽ നിന്ന് ഒന്ന് രണ്ട് ഒരു കുത്തും കൂടി ഇടാം. ഒരു പിടിയും കൂടി ഇട്ടു. ഒരു മൂന്ന് പിടി മുരിങ്ങയുടെ ഇല ഇതിൻ്റെ ഉള്ളിൽ ഇട്ടു. ഇത് തിളയ്ക്കുമ്പോഴേക്കും മുരിങ്ങയുടെ ഇല വേവും. അധികം വേവേണ്ട ആവശ്യമില്ല മുരിങ്ങയുടെ ഇല. എന്തായാലും വെള്ളമൊഴിച്ച് തിളക്കണമല്ലോ. അതോടൊപ്പം മുരിങ്ങയുടെ ഇലയും തിളച്ചോളും, വെന്തോളും. ഇതാ തിളച്ചു കേട്ടോ, കണ്ടില്ലേ, തിളച്ചു തുടങ്ങി. ഇത്ര അധികം വെന്ത കയ്പ്പൊക്കെ തോന്നും ഇലയ്ക്ക്. നമുക്കിത് ഓഫാക്കാറായിട്ടുണ്ട്. അതാ തിള വന്നു തുടങ്ങി, കണ്ടോ. അധികം തിളക്കണ്ട. ഞാൻ ഇതിലേക്ക് ഉള്ളി മൂപ്പിക്കാനായിട്ട് ഓഫാക്കിട്ടോ. ഞാനിത് അടച്ച് വയ്ക്കാൻ ഉള്ളി ഇരുന്ന് വെന്തോട്ടെ. ഇതാ വെളിച്ചെണ്ണ ഞാൻ ഈ പാനിലൊഴിച്ചു. പാൻ ചൂടായിട്ടുണ്ട്. ഉള്ളിയാണ് ഞാൻ ആദ്യത്തിൽ ജീരകം ഇട്ടേ കേട്ടോ. നല്ല ജീരകം ഉണ്ടല്ലോ, ഇതിൽ കുറച്ച് മൂപ്പിക്കാം. നല്ല ടേസ്റ്റാണ് അത്. നല്ല ജീരകം മൂപ്പിച്ചു, പൊട്ടിക്കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞത് വട്ടത്തിലരിഞ്ഞത് കുറച്ചിട്ടു. ഇനി കുറച്ചും കൂടി ഉണ്ട് പാത്രത്തിൽ, അതും കൂടി ഇടാം. എല്ലാം ഇട്ടു, ഇളക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. കറിവേപ്പില, ഒരു പച്ചമുളക് ഇടാം. ആദ്യം തന്നെ ചെറിയ ഒരു പച്ചമുളക്, സാമ്പാർ മുളകാണ്, അത് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിൽ. പിന്നെ ഒരു വറ്റൽ മുളകും രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറവാവട്ടെ. കറിവേപ്പിലിട്ടു, വീണ്ടും ഇളക്കാം. എന്തായാലും ഉള്ളി നന്നായിട്ട് മൂക്കണമല്ലോ, ചുമന്ന കളറാവണം. ഇതായി കഴിഞ്ഞു കേട്ടോ. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു. ഈ മുളക് പൊടി ഒന്ന് മുരിയണം. മുരിഞ്ഞ മുളക് പൊടി നല്ല ടേസ്റ്റാ. തീ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഈ ചൂടിൽ ഈ മുളക് പൊടി ഒന്ന് മുരിഞ്ഞോട്ടെ. അപ്പോൾ ജീരകമുണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, വറ്റൽ മുളകുണ്ട്, കറിവേപ്പിലുണ്ട്, മുളക് പൊടിയുണ്ട്. എല്ലാം കൂടിയിട്ട് മൂത്തു ഒഴിക്കാം. ഒഴിച്ചു. എന്താ ഭംഗിയല്ലേ. എപ്പോൾ ഇത് കാണാനായിട്ട്, സൂപ്പർ കറിയുണ്ട്. അടഞ്ഞിരിക്കട്ടെ, ഇവിടെ തുറന്നു. ആ കണ്ട,
ഇത് കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാം, ചോറും ഉണ്ണാം. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണ്ടേ? ആശീർവാദ് ആട്ടയാണത്. ഞാൻ ഇന്നൊക്കെ ആവശ്യമുള്ള പൊടി എടുക്കുകയാണ്. ഏകദേശം ഇത് മതിയാവും. ഉപ്പുപൊടി ഇട്ടു. ഇന്ന് മിക്സ് ചെയ്യാം. എല്ലാ പൊടിയിൽ എല്ലായിടത്തും ആവട്ടെ ഉപ്പ്. ചൂടുള്ള വെള്ളത്തിൽ കുഴക്കുകയാണ്. സോഫ്റ്റ് ആവാൻ ഏറ്റവും നല്ലത്. തിളച്ച വെള്ളമാണ് ഈ ഫ്ലാസ്കിലത്തെ. കൈ പൊള്ളും. സ്പൂൺ കൊണ്ട് വേണം ഇളക്കി ചേർക്കാനായിട്ട്. ഒരു ഇത്തിരി നേരം കഴിഞ്ഞാലേ ചൂടാറുള്ളൂ. കുറച്ചുകൂടി വെള്ളം കൂടി വേണം. അധികമായാലും ബുദ്ധിമുട്ടാണ്, പിന്നെ പൊടിയിടേണ്ടി വരും. ഒരുവിധം ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാം. ചൂടാറട്ടെ. അപ്പോഴേക്കും ഞാനിവിടെ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ്. മല്ലിയില ഇതിൽ ഈ പൊടിയിൽ മാവിൽ ചേർക്കുകയാണ്. ഇലയല്ലേ, നല്ലതാണ്. ഒരു ഫ്ലേവർ ഉണ്ടാവും, മല്ലിയിലയുടെ ഗുണം ഉണ്ടാവും. നന്നാ ചൂട് ആറി തുടങ്ങി. നമുക്ക് പതുക്കൻ്റെ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ല പരിവ് കഴിഞ്ഞാൽ കുറച്ച് നേരം കുഴച്ചു കേട്ടോ. ഒരു 5 മിനിറ്റിലധികം നേരം കുഴച്ചു. ഇപ്പം നല്ല മയ ആയി കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഈ പൊടിയിൽ നിന്ന് ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. വെള്ളം അധികമായാൽ വെള്ളത്തിനെ നിയന്ത്രിക്കണ്ടേ. പൊടി ഇട്ടു, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ അതും ചേർത്തിട്ടാണ് കുഴച്ചത്. നല്ല മയം വന്നു. ഉള്ളി പോലെ മല്ലിയില ഇതിൻ്റെ മുകളിൽ ഇത്തിരി പരത്തി പരട്ടി വയ്ക്കാം ഞാൻ. ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഒന്ന് അടച്ചു വയ്ക്കാം. ഇതാ കുറച്ച് നേരം കഴിഞ്ഞു, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാറായി. ഞാൻ ഈ പ്ലേറ്റിൽ കുറച്ച് പൊടിയെടുത്തു, കല്ല് വെച്ചു പരത്താനായിട്ട്. നമുക്കിനി ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടാം. ത്തിക്കാം. ദോശക്കല്ല് വെച്ചു. ചൂടാവുമ്പോഴേക്കും നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പരത്താം. ഒന്നാമത്തെ എടുത്തു. നല്ല മയുണ്ട്. പൊടിയിലൊന്ന് മുക്കി രണ്ട് ഭാഗം തട്ടിക്കുടഞ്ഞ് പൊടി കളഞ്ഞു. അതിനുശേഷം കല്ലുമ്പ് വെച്ചിട്ട് ഇങ്ങനെ പരത്താം. പൊടി കളഞ്ഞിട്ട് വേണം പരത്താനായിട്ട്. മല്ലിയിലയുടെ ഡിസൈനൊക്കെ കാണാം. ആദ്യമേ പരത്തുമ്പോൾ ഇങ്ങനെ പരത്തുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. ചൂടുവെള്ളത്തിൽ കുഴക്കുകയും ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കുഴച്ചു കഴിഞ്ഞപ്പോഴേ നല്ല മയുണ്ട് മാവിന്. ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. നല്ലോണം ചൂടായിട്ട് വേണം കല്ലുമ്മേലേക്ക് ഇത് ഇടാനായിട്ട്. ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ചട്ടകം കൊണ്ട് മറക്കരുത്. ഒന്ന് ചൂടായതിന് ശേഷം, നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മറച്ചിടാൻ പാടുള്ളൂ. ചട്ടകം കൊണ്ട് അമർത്താനും പാടില്ല. രണ്ടാമത്തെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് മറിച്ച് മറിച്ച് ഇടാം. ഇതാ നോക്കൂ, മറിച്ചിട്ടു. ഈ ഭാഗത്ത് ഒരു ചെറിയ വെളുപ്പ് നിറമൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ മറ്റേ ഭാഗം മറിച്ചിടാം. ഒരു ചപ്പാത്തി പരത്തി കഴിയുമ്പോഴേക്കും ആദ്യത്തെ ചപ്പാത്തി ഉണ്ടാക്കി കഴിയും. ഇതാ വീണ്ടും നന്നായിട്ട് വെള്ള കളർ വന്നിട്ടുണ്ട്.
രണ്ടോ മൂന്നോ വട്ടക്കനായി കഴിയുമ്പോഴേക്കും അതിങ്ങനെ ചെറിയ ചെറിയ പോളകൾ വന്നിട്ടുണ്ടായിരിക്കും. നല്ല ചൂടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുള്ളായിട്ടും പോളയ്ക്കാറുണ്ട്. ആ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ആവാത്ത ഭാഗത്തിൽ ഒന്ന് അമർത്തി കൊടുക്കാം. എടുത്തൂട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണിത്. മാത്രമല്ല ഇങ്ങനെ കാസറോളിൽ ആണ് നമ്മൾ ഇടേണ്ടത്, പുറത്ത് വയ്ക്കാൻ പാടില്ല. കാസറോൾ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കണം, അതാണ് വേണ്ടത്. ഞാനതിൽ അടുത്തതും കൂടി ഉണ്ടാക്കിയിട്ട് അടച്ച് വയ്ക്കാം. നല്ല സോഫ്റ്റ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. മാത്രമല്ല ഇതിൽ കുറച്ച് ഞാൻ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അറിയാലോ. രണ്ട് ചപ്പാത്തി എടുക്കാം. പിന്നെ കറി, നമ്മുടെ സ്പെഷ്യൽ കറി കേട്ടോ. നോക്കൂ, സ്പെഷ്യൽ വരുമോ കണ്ടത്? എന്തൊക്കെയാണെന്നറിയാലോ. ചെറുപയർ പരിപ്പ്, ഉള്ളി, പച്ചമുളക് ഒക്കെ ഇട്ട് വേവിച്ചു. നോക്കിയിട്ട് പറയൂ കേട്ടോ. എന്താ പ്രത്യേകം അറിയാം? നമ്മളെ സാധാരണ തോരപ്പരപ്പല്ലേ വെക്കാറ്. ഇന്ന് ഞാൻ ചെറുപയർ പരിപ്പ വെച്ചങ്ങണത് കേട്ടാ. മനസ്സിലായില്ലല്ലോ. മനസ്സിലായ ടേസ്റ്റ് കൂടുതൽ അത് അതുകൊണ്ടാണ്. തോരപ്പരിപ്പിന് അതിൻ്റെ വേറെ ടേസ്റ്റ്, ചെറുപയർ പരിപ്പിന് വേറെ ടേസ്റ്റ്. രണ്ടും നല്ലത് തന്നെയാണ്. പിന്നെ അതിൽ കുറച്ച് ഉള്ളി ഇട്ടു, ചുമന്നുള്ളിയിൽ ചെറുത് അഞ്ച് പത്തെണ്ണം ഇട്ടു, രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടു. മുഴുന്നോട നിർത്തിലിട്ടിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഉള്ളി മുപ്പിക്കില്ലേ, അപ്പോൾ ജീരകം കൂടി മുപ്പിച്ചിട്ടുണ്ട്. ജീരകം പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി ഇട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒന്ന് മുരിച്ച് ഒഴിച്ചിട്ടുണ്ട്. മുരിങ്ങലയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. പിന്നെ ചപ്പാത്തിമ സ്പെഷ്യൽ ആയിട്ടുള്ളത് മല്ലിയിലയാണ്. വേണമെങ്കിൽ ഇത് കുറച്ച് നെയ്യൊക്കെ പെരട്ടാട്ടോ. നമ്മൾ വാങ്ങി ഇങ്ങനെ ഇടില്ലേ ഇങ്ങനെ, അപ്പൊ ലേശം നെയ്യ് ഇങ്ങനെ പെരട്ടി കൊടുത്താല് കുറച്ചുകൂടി സ്വാദ് കൂടും. ഞാൻ നെയ്യ് ഇട്ടില്ല. പണ്ട് നമ്മൾ വീട്ടിൽ ഗോതമ്പൊന്നും വാങ്ങാറില്ല. ഗോതമ്പ് കണ്ടിട്ട് പോലും ഉണ്ടായില്ല ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാ. ബോഡിക്ക് താമസിക്കുമ്പോഴേ ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ നമുക്ക് അരിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഗോതമ്പ് വന്നു. അപ്പോൾ ബോഡിങ്ങിൽ ഗോതമ്പ് ചപ്പാത്തി ഇതായി തുടങ്ങി. എനിക്കാണെങ്കിൽ ഇഷ്ടേ ഇല്ല ചപ്പാത്തി എന്ന് പറഞ്ഞപ്പോൾ ആകെ വയറുകത്ത. എനിക്ക് ഈശ്വര ചപ്പാത്തി കഴിക്കേ ഈശ്വര. എനിക്ക് ചോറ് കണ്ട് പറ്റില്ല. കഞ്ഞായാലും കുഴപ്പമില്ല, എനിക്ക് തന്നാൽ മതി. എനിക്ക് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ രക്ഷയില്ല. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ചപ്പാത്തി, മൂന്ന് ചപ്പാത്തി തരും. പല കറികളുണ്ട്. അതിൽ ഒരു കറിയാണ് പരിപ്പ് കറി. പക്ഷെ മുരിങ്ങാലി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ 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 ഇഷ്ടമായി. അപ്പോൾ മല്ലിയില ചേർത്ത സോഫ്റ്റ് ചപ്പാത്തിയും മുരിങ്ങല ചേർത്ത ചെറുപയർ കറി കറിയും ഇഷ്ടമായല്ലോ. നല്ലതാട്ടാ. ഇഷ്ടമൊന്നല്ല ഇത്, കാലത്ത് കഴിക്കണത് സൂപ്പർ അല്ലേ. ചപ്പാത്തി ആയതുകൊണ്ട് പതുക്കേനെ വിശക്കുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. ലൈക്ക് ചെയ്യൂ, ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യൂ.